ദൈവത്തിന് സ്തുതി. ഇന്ന് കൊറോണ ലോകമൊക്കെയും കീഴ്പ്പെടുത്തി ലോക്ക്ഡൌൺ ആക്കി വെച്ചിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ നമ്മളുടെ ആത്മീയ പഠന മേഖലയെ അല്പമായി ഒന്ന് അൺലോക്ക് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി MJSSA ക്രമീകരിച്ചിരിക്കുന്ന ഈ ഓൺലൈൻ പഠന പദ്ധതിയിലേക്ക് ഏവർക്കും സ്വാഗതം. ബാബിലോൺ രാജാവായിരുന്ന നെബുക്കദ്നേസർ ആദ്യമായി ഇസ്രായേൽ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ബാബിലോണിലേക്ക് ജനങ്ങളെ അടിമകളാക്കി കൊണ്ടുപോയപ്പോൾ അതിൽ രണ്ട് മൂന്ന് പ്രധാന വ്യക്തികളുണ്ടായിരുന്നു. ദാനിയൽ, അദ്ദേഹത്തിന്റെ ഉച്ചകൂട്ടുകാരായ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ. ഈ വ്യക്തികളെ അടിമകളാക്കി കൊണ്ടുപോയതിനു ശേഷം ബാബിലോണിൽ വെച്ച് അവരുടെ ബിംബങ്ങളെയും ദേവന്മാരെയും ആരാധിച്ചില്ല എന്ന കാരണത്താൽ സിംഹങ്ങളുടെ കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുകയും ഇതിന് സമാനമായ തന്നെ കാരണത്താൽ മറ്റൊരവസരത്തിൽ ചുട്ടുകൊള്ളുന്ന തീച്ചുവെള്ളയിലേക്ക് വലിച്ചെറിയുകയും ചെയ്തപ്പോൾ, അതായത് ദൈവിക കൽപ്പനകൾക്കും വേണ്ടി മാത്രം നിലകൊള്ളുകയും ദൈവത്തിനെതിരായ യാതൊരു ശക്തിക്കും കീഴ്പ്പെടാതിരിക്കുകയും ചെയ്തപ്പോൾ അവരെ ഈ രണ്ട് സാഹചര്യങ്ങളിലേക്ക് വലിച്ചെറിയുകയുണ്ടായി. എന്നാൽ തനിക്ക് വേണ്ടി ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ജീവിച്ചിരുന്നു ഒറ്റ കാരണത്താൽ ദൈവം അത്ഭുതകരമായി ഈ രണ്ട് സാഹചര്യങ്ങളിൽ നിന്നും വീണ്ടെടുത്ത് രക്ഷിച്ച് തൻ്റെ ജനത്തിന് വേണ്ടി പരിപാലിപ്പിച്ചു പോകുന്ന ഒരു പാവ മനുഷ്യനുണ്ട്, ദാനിയൽ. ദാനിയൽ പ്രവാചകൻ. ഈ ദാനിയൽ പ്രവാചകനെ കുറിച്ചും തൻ്റെ പ്രവചന ഗ്രന്ഥത്തെക്കുറിച്ചും നമ്മുടെ പാഠഭാഗങ്ങളിൽ മാത്രം ഒതുങ്ങി അല്പമായി നമുക്കൊന്ന് വിലയിരുത്താം. ദാനിയേൽ പ്രവാചകൻ. BC 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വലിയ പ്രവാചകന്മാരിൽ ഒരാളായ ഇദ്ദേഹം ഒരു പ്രവാസകാല പ്രവാചകൻ കൂടിയാണ്. BC 6-ാം നൂറ്റാണ്ടിൽ പ്രവചന ശുശ്രൂഷ നിർവഹിച്ചു വന്നിരുന്നുവെങ്കിലും ഇദ്ദേഹത്തിന്റെ പ്രവചനം രേഖപ്പെടുത്തിയതിനെ പറ്റി വിദഗ്ധരുടെ ഇടയിൽ ഭിന്ന അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒരു വിഭാഗം വാദിക്കുന്നത് ഈ ശുശ്രൂഷ കാലയളവിൽ തന്നെയാണ് ഈ ഗ്രന്ഥം രേഖപ്പെടുത്തിയത് എന്നാണ്. എന്നാൽ മറ്റൊരു വിഭാഗം വാദിക്കുന്നത് BC 167-164 കാലഘട്ടത്തിൽ അന്തിയോക്കസ് എപ്പിഫാനോസിന്റെ സഭാ പീഡന കാലയളവിലാണ് ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടത് എന്നാണ്. എന്നിരുന്നാലും എബ്രായ മൂലഗ്രന്ഥത്തിൽ ദാനിയൽ പ്രവചനത്തിന് 12 അധ്യായങ്ങളും ഗ്രീക്കിൽ 14 അധ്യായങ്ങളുമാണുള്ളത്. നമുക്ക് ഈ ദാനിയൽ പ്രവചനത്തിന്റെ പ്രധാന ചിന്തകൾ അഥവാ ഉള്ളടക്കത്തെ പറ്റി ഒന്ന് ചിന്തിക്കാം. പ്രധാന ചിന്തകൾ അഥവാ ഉള്ളടക്കം. നമുക്ക് ലഭ്യമായിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥത്തിൽ ദാനിയൽ പ്രവചനത്തിന് 12 അധ്യായങ്ങളാണുള്ളത്. ഈ 12 അധ്യായങ്ങളെ 1 മുതൽ 6 വരെയും 7 മുതൽ 12 വരെയുമുള്ള 2 ഭാഗങ്ങളായി തിരിച്ച് നമുക്ക് പഠിക്കുവാൻ സാധിക്കും. 1 മുതൽ 6 വരെയുള്ള 1-ാം ഭാഗത്ത് ദാനിയലിന്റെയും തന്റെ ഉറ്റ സുഹൃത്തുക്കളായ ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നിവരുടെ ഉറച്ച ദൈവഭക്തിയും ആചാരങ്ങളിലുള്ള നിഷ്ഠയുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ 7 മുതൽ 12 വരെയുള്ള 2-ാമത്തെ ഭാഗത്ത് ദാനിയേലിന് വിവിധ സമയങ്ങളിൽ ലഭിച്ച ദർശനങ്ങളും ആ ദർശനങ്ങളിലൂടെ സകല സാമ്രാജ്യത്വ ശക്തികളെയും നശിപ്പിച്ചുകൊണ്ട് ആത്യന്തികമായി ദൈവിക രാജ്യം നിലനിൽക്കും എന്നൊരു ദൂതും നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ 12-ാം അധ്യായത്തിലൂടെയുള്ള
മശീഹായെ കുറിച്ചുള്ള പ്രവചനങ്ങളും പുനരുത്ഥാനത്തെ കുറിച്ചുള്ള പരാമർശങ്ങളും ദാനിയേൽ പ്രവചനത്തെ മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. ഇനി ഈ ദാനിയേൽ എന്ന പേരിന്റെ അല്ലെങ്കിൽ ആ പദത്തിന്റെ അർത്ഥത്തെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ദാനിയേൽ എന്ന പദത്തിന് ദൈവം എന്റെ ന്യായാധിപൻ എന്നാണ് അർത്ഥം. ദാനിയേലിന്റെ അർത്ഥം ദൈവം എന്റെ ന്യായാധിപൻ. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഈ ദാനിയേലിനെ ബാബിലോണിലേക്ക് അടിമത്തത്തിൽ കൊണ്ടുപോയതിനു ശേഷം ബാബിലോൺ രാജാവ് നൽകിയ ഒരു ബാബിലോണിയ നാമമുണ്ട്, ബെൽത്ത്ശസ്സർ. ബെൽത്ത്ശസ്സർ എന്ന പദത്തിന്റെ അർത്ഥം ബേൽ സ്നേഹിക്കുന്ന രാജകുമാരൻ. അപ്പോ ദാനിയേൽ എന്ന പദത്തിന്റെയും ബെൽത്ത്ശസ്സർ എന്ന പദത്തിന്റെയും അർത്ഥമാണ് നാം കണ്ടത്. ദാനിയേൽ എന്നതിന് ദൈവം എന്റെ ന്യായാധിപൻ, ദാനിയേലിന്റെ തന്നെ ബാബിലോണിയ നാമമായ ബെൽത്ത്ശസ്സർ എന്നതിന് ബേൽ സ്നേഹിക്കുന്ന രാജകുമാരൻ എന്നുമാണ് അർത്ഥം. ഇവിടെ ഈ ബേൽ എന്നത് ഒരു ബാബിലോണിയ ദേവന്റെ നാമവുമാണ്. ഇനി നമുക്ക് ദാനിയേൽ പ്രവചനത്തിന്റെ ക്രിസ്തു ദർശനം എന്നതിനെ പറ്റി ഒന്ന് പരിശോധിക്കാം. ക്രിസ്തു ദർശനം പ്രവചനത്തിൽ ക്രിസ്തു ദർശനം എന്നാൽ ഈ ഗ്രന്ഥകർത്താവ് തന്റെ കൃതിയിലൂടെ ക്രിസ്തുവിനെ എങ്ങനെയാണ് ദർശിക്കുന്നത് അഥവാ ക്രിസ്തുവിനെ വായനക്കാരെ നമുക്ക് എപ്രകാരമാണ് കാട്ടിത്തരുന്നത് എന്നതാണ് ക്രിസ്തു ദർശനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും നാല് രീതിയിലാണ് ദാനിയേൽ പ്രവാചകൻ തന്റെ കൃതിയിലൂടെ ക്രിസ്തുവിനെ നമുക്ക് കാട്ടിത്തരുന്നത്. ഒന്നാമതായി, എല്ലാ സാമ്രാജ്യത്വ ശക്തികളെയും തകർത്ത് ഭരണം നടത്തുന്നവൻ. ഇത് ദാനിയേൽ പ്രവചനത്തിന്റെ രണ്ടാം അധ്യായത്തിന്റെ 31 മുതൽ 35 വരെയും 44 വാക്യങ്ങളിലൂടെ നാം ഏവരും പലതവണ കേട്ടിട്ടുള്ള സ്വർണം, പിച്ചള, വെള്ളി, ഇരുമ്പ്, കളിമണ്ണ് ഇവ കൊണ്ടൊക്കെ നിർമ്മിച്ച വലിയൊരു ബിംബം, ആ ബിംബത്തിലേക്ക് കൈ തൊടാതെ ദൂരെ നിന്ന് ഒരു കല്ല് പാഞ്ഞു വന്ന് ബിംബത്തെ നശിപ്പിക്കുകയും ബിംബത്തിന്റെ പൊടി പോലും കാറ്റിൽ അവശേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ദർശനം ദാനിയേൽ പ്രവാചകന് ലഭിക്കുകയും ഈ പ്രവചനത്തിന്റെ സാരാംശമായി സകല സാമ്രാജ്യത്വ ശക്തികളെയും നശിപ്പിക്കുന്ന യേശു തമ്പുരാൻ ഈ ലോകത്ത് തന്റെ ശാശ്വതമായ ഭരണം നിർവഹിക്കും എന്ന ഒരു ദൂത് ദാനിയേൽ പ്രവചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. രണ്ടാമതായി, സർവാധിപത്യം ലഭിച്ച മനുഷ്യൻ. യേശുക്രിസ്തുവിന് സർവാധിപത്യം ലഭിക്കുന്നതിന് വേണ്ടി സകല വംശങ്ങളും ജനതകളും ഭാഷക്കാരും യേശുക്രിസ്തുവിനെ സേവിക്കേണ്ട ഒരവസ്ഥ സംജാതമാവുകയും ആ അവസ്ഥയിലൂടെ നശിക്കാത്ത ഒരു രാജ്യത്വം സ്ഥാപിച്ചെടുക്കുവാനും ആ രീതിയിൽ ഭരണം നടത്തുവാനും യേശുക്രിസ്തുവിന് സാധിച്ചു എന്ന ഒരു പ്രവചനം
ദാനിയേലിന്റെ ഏഴാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങളിലൂടെ ഗ്രന്ഥകർത്താവ് വ്യക്തമാക്കി തരുന്നുണ്ട്. അറുക്കപ്പെടുന്ന അഭിഷിക്തൻ എന്ന നിലയ്ക്കാണ് പ്രവാചകൻ ക്രിസ്തുവിനെ നമുക്ക് കാണിച്ചു തരുന്നത്. അറുക്കപ്പെടുന്ന അഭിഷിക്തൻ നെബുക്കദ്നേസർ രാജാവ് ഉൾപ്പെടെയുള്ള വിവിധ രാജാക്കന്മാരുടെ പല സമയങ്ങളിലുള്ള ആക്രമണം മൂലം തകർന്ന് തരിപ്പണമായിട്ടുള്ള യെരുശലേമിനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഒരു അഭിഷിക്തൻ എഴുന്നള്ളി വരുമെന്നും അവന്റെ കരങ്ങളാൽ യെരുശലേം സുരക്ഷിതമായിരിക്കുമെന്നും പ്രവാചകൻ ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ അതിനുശേഷം പീഡകൾ ഉണ്ടാകുമെന്നും ഈ അഭിഷിക്തൻ ഛേദിക്കപ്പെടും എന്നും ദാനിയേൽ പ്രവാചകൻ ആ സമയത്ത് തന്നെ പ്രവചിച്ചിട്ടുണ്ട്. അപ്പൊ മൂന്നാമതായി യേശു ക്രിസ്തുവിനെ അറുക്കപ്പെടുന്ന ഒരു അഭിഷിക്തനായി തന്റെ പീഠാനുഭവത്തിലൂടെയും ക്രൂശുമരണത്തിലൂടെയും വ്യക്തമാകപ്പെടുന്ന രീതിയിൽ ഒരു അറുക്കപ്പെടുന്ന അഭിഷിക്തനായി ദാനിയേൽ പ്രവാചകൻ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണിച്ചു തരുന്നു. നാലാമതും അവസാനത്തേതുമായി അരയ്ക്ക് മഹത്വത്തിന്റെ കച്ച കിട്ടിയവൻ. അരയ്ക്ക് മഹത്വത്തിന്റെ കച്ച കിട്ടിയവൻ എന്ന രീതിയിലാണ് നാലാമതായി ദാനിയേൽ തന്റെ പ്രവചനത്തിലൂടെ ക്രിസ്തുവിനെ നമുക്ക് കാണിച്ചു തരുന്നത്. പ്രവചന ഗ്രന്ഥത്തിന്റെ പത്താം അധ്യായത്തിന്റെ അഞ്ചു മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളിലൂടെ പാർസി രാജാവായ കോരശിന്റെ ഭരണകാലത്ത് ദാനിയേൽ പ്രവാചകനുണ്ടായ ദർശനത്തിലൂടെയാണ് അരയ്ക്ക് കച്ച കെട്ടിയ അരയ്ക്ക് മഹത്വത്തിന്റെ കച്ച കെട്ടിയവനായ ഒരുവന്റെ രീതിയിൽ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണിച്ചു തരുന്നത്. കച്ച കെട്ടിയ എന്നുള്ളതുകൊണ്ട് സൂചിപ്പിക്കുന്നത് സന്നദ്ധതയാണ്. തിന്മയുടെ ശക്തികൾക്കെതിരെയും ലോകം വാഴുന്ന സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയും അവയെ നേരിടുന്നതിനായി സന്നദ്ധതയോടെ തയ്യാറെടുത്തു വരുന്ന ഒരു യേശു ക്രിസ്തുവിനെയാണ് നമുക്കിവിടെ കാണുന്നത്. ഇതിനെ വെളിപാട് പുസ്തകത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ട് പതിനാല് വാക്യങ്ങളിൽ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായ്ക്കുണ്ടായ വെളിപാട്, അതായത് മാറത്ത് കച്ചകെട്ടിയ ഒരു പുരുഷന്റെ വെളിപാട് യോഹന്നാൻ ശ്ലീഹായ്ക്കുണ്ടാകുന്നുണ്ട്. ഇതിന് സമാനമായ ഒരു ദർശനമാണെന്ന് വേദശാസ്ത്ര പണ്ഡിതന്മാർ ഈ രണ്ട് ദർശനങ്ങളെയും വിലയിരുത്തുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ നാല് രീതിയിൽ ക്രിസ്തുവിനെ നമുക്ക് കാണിച്ചു തരുന്നതിന് ദാനിയേൽ പ്രവാചകന് സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഈ പാഠഭാഗം തുടങ്ങിയപ്പോൾ മുതൽ ദർശനങ്ങൾ ദർശനങ്ങൾ എന്ന് വളരെയേറെ തവണ ആവർത്തിച്ച് പറയും, പല ദർശനങ്ങളെ പറ്റിയും ചെറുതായി സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ദാനിയേൽ പ്രവാചകനുണ്ടായ ഈ ദർശനങ്ങളുടെ എല്ലാം രത്ന ചുരുക്കം എന്തായിരുന്നു, അല്ലെങ്കിൽ എന്തായിരുന്നു വിവിധ ദർശനങ്ങളിലൂടെ ദാനിയേൽ പ്രവാചകൻ നമുക്ക് നൽകുന്ന ദൂത്? മറ്റൊന്നുമല്ല, എന്തൊക്കെ മർദ്ദനങ്ങളും പീഡകള് ആക്രമണങ്ങള് എന്തൊക്കെ മർദ്ദനങ്ങളോ പീഡകളോ ആക്രമണങ്ങളോ നേരിടേണ്ടി വന്നാലും എത്രമാത്രം ദൈവിക ജനം പീഡിപ്പിക്കപ്പെട്ടാലും അവസാനവും ശാശ്വതമായി വിജയിക്കുന്നത് ദൈവിക ശക്തി മാത്രമായിരിക്കും, ദൈവിക രാജ്യം ശാശ്വതമായി സ്ഥാപിക്കപ്പെടും എന്നത് മാത്രമാണ് ഈ ദാനിയേൽ പ്രവചനത്തിന്റെ വിവിധ ദാനിയേൽ പ്രവാചകനുണ്ടായ വിവിധ ദർശനങ്ങളുടെ രത്ന ചുരുക്കം. ആത്യന്തികമായി ദാനിയേൽ പ്രവചനം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? നമ്മുടെ ഇഹലോക ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും ദൈവത്തെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ പല പല സാഹചര്യങ്ങളായി നാം നേരിടേണ്ടി വരുന്ന കഷ്ടതകളിലും പ്രയാസങ്ങളിലും
നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ദൈവം നമ്മെ ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ് എന്നാണ് ദാനിയൽ പ്രവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ആയതിനാൽ ജീവിതത്തിൽ എന്തൊക്കെ കഷ്ടതകളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ദീനമായ അവസ്ഥകളോ ഉണ്ടായാലും ദൈവത്തെ കൈവിടാതെ അവനെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ. അതിന് ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.